الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي وما توفيقي الا بالله عليه توكلت واليه انيب سبحانك لا علم لنا الا ما علمتنا ولا معرفة الا ما علمتنا انك انت العليم الحكيم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَمِنَ النَّاسِ مَن يَشْرِي نَفْسَهُ ابْتِغَاءَ مَرْضَاتِ اللَّهِ وَاللَّهُ رَءُوفٌ بِالْعِبَادِ صَدَقَ اللَّهُ مَوْلَانَا الْعَظِيمُ قَالَ النَّبِيُّ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ تُحْفَةُ الْمُؤْمِنِ الْمَوْتُ قَالَ نَبِيُّنَا رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ اللَّهُ سُبْحَانَهُ وَتَعَالَى നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ നാം സ്നേഹിച്ചവർ നമ്മെ സ്നേഹിച്ചവർ നമ്മളെ സഹായിച്ചവർ ഇൽമിന്റെ വഴിത്താരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്നവർ നമ്മുടെ ഉസ്താദന്മാർ അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സർവാദിനാഥനും സർവീശ്വരനും സർവശക്തനും സർവാധിപതിയും സർവാദിനാഥനുമായി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ വന്നുപോയ സർവ അപരാധങ്ങളും അല്ലാഹു അവന്റെ കരുണ കൊണ്ട് ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു ബദരീങ്ങളുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു പുറത്തും ആഭാഗ്യത്തിന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു പ്രസംഗത്തിന്റെ സമയമൊന്നുമല്ല നിങ്ങളൊക്കെ അൽഹംദുലില്ലാ എല്ലാവരും ഒരു കഥാപ്രസംഗം പ്രതീക്ഷിക്കും ഞാൻ ഇന്ന് വരെ ആ സാധനം എന്താന്ന് കേട്ടിട്ടില്ല എന്താന്ന് വഴുത് പറയാൻ പോകാറുണ്ട് കഥാപ്രസംഗം എന്താന്ന് സത്യമായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല അപ്പൊ എനിക്ക് ഇത്തിരി നേരം കേൾക്കണമെന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ലാത്ത സമയമാണ് അൽഹംദുലില്ലാ നിങ്ങളെയൊക്കെ പ്രവാസികൾ കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ് സത്യത്തിൽ നാട്ടിലേക്കാണ് നിങ്ങളൊക്കെ വിരുന്നിന് വരുന്നത് അപ്പൊ അതുകൊണ്ട് ആ കിട്ടിയ കുറച്ചു സമയം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിലെ കൂട്ടുകാരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഒന്നുമില്ല ചെറിയ ഒറ്റ ഹദീസ് ഞാൻ പറഞ്ഞ ഒരേ ഒരു ഹദീസ് ആ ഒരു ഹദീസിനെ കുറിച്ച് പഠിച്ചും അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് പിരിയാം അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ ഈ ചുരുങ്ങിയ സമയത്ത് എനിക്ക് ഉപദേശിക്കാൻ ഒന്നു മാത്രമേ ഉള്ളൂ എല്ലാ വഴുത് പറയണ സ്ഥാമാരും പറയണ പോലെ ഈ ചുരുങ്ങിയ സമയത്ത് ഒരു മനുഷ്യന് നന്നാകാൻ മരണത്തിനേക്കാളും കൂടുതലൊന്നുമില്ല അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മരണം എല്ലാവരും ഭയപ്പെടുന്ന ഒരു വസ്തുവാണ് എല്ലാവർക്കും മരിക്കാൻ പേടിയാണ് എങ്കിൽ മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യഥാർത്ഥ ഒരു മുസ്ലിം മരണത്തെ പേടിക്കൂല എന്ന് നബിയ്യന റസൂലുള്ളാഹി യഥാർത്ഥ ഞാൻ എന്റെ വിഷയം പെട്ടെന്ന് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം ഒരു മനുഷ്യന്റെ മുമ്പിൽ ഹദീസിൽ കാണാം അബൂദാവൂദ് റിപ്പോർട്ട് ഹദീസിൽ കാണാം ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് ഇസ്രായിൽ അലൈഹി സലാം റൂഹ് പിടിക്കാൻ കടന്നു വന്നു ആ മനുഷ്യന്റെ മുന്നിൽ അസ്റായിൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞു അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹം സാധിച്ചതിന് ശേഷമേ നിങ്ങളുടെ റൂഹ് പിടിക്കാവൂ എന്ന് പടച്ചവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു ആ സമയത്ത് അസ്റായിൽ അലൈഹിസ്സലാമിനോട് ആ മനുഷ്യൻ ചോദിക്കാൻ 40 കൊല്ലമായിട്ട് നിങ്ങളെ കാത്തിരിക്ക എന്തേ താമസിച്ച എനിക്കിനി ഇപ്പൊ എന്താ ആഗ്രഹം ഒരു യഥാർത്ഥ വിശ്വാസിയായ മനുഷ്യൻ അങ്ങനെ അസ്റായിൽ വരുമ്പോ ചോദിക്ക എന്തേ താമസിച്ച് 40 കൊല്ലമായിട്ട് എന്റെ എല്ലാ ഹക്കടപാടുകളും ഞാൻ കഴിച്ചിട്ട് നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 40 കൊല്ലമായി ഇനി താമസിക്കണ്ട എന്റെ റൂഹ് പിടിക്കാൻ അസ്റായിൽ അലൈഹിസ്സലാം രണ്ടാമതും ചോദിച്ചു അല്ല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ സാധിച്ചുതരാനാ അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു എത്ര നിർബന്ധമാണെങ്കിൽ എനിക്കൊരു ആഗ്രഹമുണ്ട് ഞാനൊന്ന് 2 റക്അത്ത് നിസ്കരിക്കട്ടെ ആ രണ്ടാമത്തെ റക്അത്തിന്റെ 2 സുജൂദി കടക്കുമ്പോ എന്നെ പിടിച്ചോളാം അല്ലാഹു അലം അദ്ദേഹത്തിന് അള്ളാഹു നല്ല മരണം കൊടുത്തു നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മരണം എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് അള്ളാഹു അതിനുവേണ്ടി നമ്മുടെ മുൻഗാമികളൊക്കെ സമസ്തയുടെ ഗുരുനാഥന്മാരെ എടുത്തു നോക്ക് നമ്മൾ നിന്ന് പിരിഞ്ഞുപോയ ചെറുശ്ശേരി ഉസ്താദ് ആകട്ടെ അല്ലെങ്കിൽ കോയക്കുട്ടി ഉസ്താദ് ആകട്ടെ ഇവരെല്ലാവരും മരിച്ചപ്പോ നമുക്കൊരു ഗുണപാഠം തന്നിട്ട് ഒരു ഉപദേശം തന്നിട്ടാ പോയെ ഇവരുടെയൊക്കെ മയ്യത്ത് ഞാൻ സംഘടന പറയല്ല ഇവരുടെയൊക്കെ മയ്യത്ത് കാണാൻ പോകുമ്പോ പടച്ചവനെ എടുക്കാൻ തോന്നുന്നില്ല മുഖം അവരുടെ മുഖത്ത് നോക്കിയിട്ട് പടച്ചവനെ വീണ്ടും 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 ഇതെന്താപ്പാ അപ്പോഴും നമ്മളോടൊക്കെ ചിരിച്ച മുഖത്തോട് അവര് നമുക്ക് പറഞ്ഞു തന്ന ഒരു ഉപദേശം ഉണ്ടായിരുന്നു മക്കളെ പോകുമ്പോ ഇതുപോലെ പോകണം അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകും മരിക്കുന്നതിന്റെ തലേ ദിവസം പടച്ചവനെ ഭാര്യയെ വിളിച്ചു പൊരുത്തം ചോദിച്ചു ഭാര്യയടക്കെ വിളിച്ചിട്ട് പൊരുത്തം ചോദിക്ക
എല്ലാ ദിവസവും പറയുന്ന ദിക്റുകളെ മക്കളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എന്റെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കിയിട്ട് അവര് മരിച്ചു. അള്ളാഹു അതുപോലെ മനസ്സിലാക്കാൻ നമുക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകും. ഇവിടെ മരണമെത്തി എന്ന് മനസ്സിലാക്കി മരണത്തിന് വേണ്ടി തയ്യാറെടുത്തു മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ മരണമെത്തി എന്നറിയാൻ വല്ല വഴിയുണ്ട? ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്ന് അവരൊക്കെ മനസ്സിലാക്കി നമുക്ക് മനസ്സിലാക്കാൻ വല്ല വഴിയുണ്ടോ? പറ മനുഷ്യന്മാരുണ്ടോ ഇല്ലേ? ഒരു മനുഷ്യന്റെ മരണം അടുത്തോ ഇല്ലയോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഒരു മനുഷ്യന്റെ മരണം അടുത്തിട്ടുണ്ട്, നിങ്ങളുടെയൊക്കെ മരണം അടുത്തോ ഇല്ലയോ എന്നറിയാൻ വഴിയുണ്ടോ ഇല്ലേ? മൂന്നടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ മരണം, വേറെ ഒന്നും വേണ്ട, വേറെ പ്രസംഗമൊന്നും വേണ്ട, ഒരു മനുഷ്യന്റെ മരണം അടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ മൂന്നടയാളമുണ്ടെന്ന് നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ മൂന്നടയാളം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഈ മൂന്നടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നന്നായിക്കൊള്ളണം. രാവിലത്തേക്ക് മാറ്റണ്ട, രാവിലത്തേക്ക് മാറ്റണ്ട, ഇന്ന് മുതൽ നന്നായിക്കോ. ഏത് സമയത്തും മസറായിരുന്നു നിന്റെ മുന്നിൽ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ യഅ്ഖൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുമ്പോ യഅ്ഖൂബ് നബിയും അസ്രായിൽ അലൈഹിസ്സലാമിനും തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു, എപ്പോഴും കാണാൻ വരുമായിരുന്നു. ഒരിക്കൽ യഅ്ഖൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, നല്ല മനുഷ്യരുടെ റൂഹ് പിടിക്കാൻ പോകുന്നത് എങ്ങനെ? ജിബ്രീൽ ഒന്ന് കാണിച്ചുതരോ. കാണിച്ചു കൊടുത്തു. മോശമായ ആൾക്ക് അതും കാണിച്ചു കൊടുത്തു. രണ്ടും കാണിച്ചു കൊടുത്തപ്പോ കിട്ടിയ അവസരം മുതലാക്കി യഅ്ഖൂബ് നബി ചോദിച്ചു, അസ്രായിലെ എന്റെ മരണം എപ്പോഴാണെന്നൊന്ന് പറയൂ. ആ സമയത്ത് പറഞ്ഞു, നബിയെ, വമാ തദരി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്. മരണം, ഒരു മനുഷ്യന്റെ മരണം എപ്പോഴാണെന്ന് അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും അറിയില്ല നബിയെ. യഅ്ഖൂബ് നബി പറഞ്ഞു, മരിക്കാൻ പേടിച്ചിട്ടൊന്നുമല്ല, ഇപ്പൊ മരിക്കാൻ പേടിയൊന്നില്ല, പക്ഷെ എന്നെ പടച്ച റബ്ബാണല്ലോ, ആ റബ്ബിന്റെ മുന്നിലേക്ക് പോകുമ്പോ ഒന്ന് കുളിച്ച് റെഡിയായിരിക്കാനാ. അതുകൊണ്ട് എന്റെ മരണം എത്തി എന്ന് മനസ്സിലാക്കാൻ വല്ല അടയാളമെങ്കിലുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, അസ്രായിൽ അലൈഹിസ്സലാം യഅ്ഖൂബ് നബിയോട് പറഞ്ഞുകൊടുത്തു, നബിയെ, മൂന്ന് അതിഥികൾ വരും, നാലാമനായിട്ടേ ഞാൻ വരൂ, നിങ്ങൾ പേടിക്കണ്ട. മൂന്ന് അതിഥികൾ അങ്ങയുടെ മുന്നിൽ വരും, അവര് വന്നിട്ടേ ഞാൻ വരത്തുള്ളൂ. യഅ്ഖൂബ് നബിക്ക് വല്ലാത്ത സന്തോഷമായി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യഅ്ഖൂബ് നബി ഇങ്ങനെ കാത്തിരിക്ക വർഷങ്ങൾ കുറെ കഴിഞ്ഞു, ഒരുപാട് നാള് കഴിഞ്ഞു. ഒരു ദിവസം തന്റെ വീടിന്റെ വാതിലിൽ മുഖറബ് മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം കടന്നു വന്നു. അസ്രായിൽ അലൈഹിസ്സലാം വന്നപ്പോ യഅ്ഖൂബ് നബി വിചാരിച്ചു, എല്ലാ പ്രാവശ്യം വരണ പോലെ എന്നെ കാണാൻ വന്നയാ, എന്തേ അസ്രായിലെ? ആ സമയത്ത് യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, റൂഹ് പിടിക്കാൻ വന്നതാ നബി, റൂഹ് പിടിക്കാൻ വന്നതാ നബിയെ. എന്റെ പ്രിയമുള്ള അസ്രായിൽ അലൈഹിസ്സലാം ചോദിച്ചു, നീയല്ലേ പറഞ്ഞ മൂന്ന് പേര് വരുമെന്ന്? ഇതുവരെ ആരെയും കണ്ടില്ല. മൂന്ന് പേര് വരുമെന്ന് നീ പറഞ്ഞു, ഞാൻ ആരെയും കണ്ടില്ല. ആ സമയത്ത് യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിനോട് അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞുകൊടുത്ത ആ മൂന്നടയാളങ്ങൾ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാസികളാണ് എല്ലാവരും ഇന്ന് ഇവിടെ നിന്നൊക്കെ പിരിഞ്ഞു പോകുമ്പോ, എല്ലാവരും കടയിലൊക്കെ പോകുന്നതിന് മുമ്പ് നേരെ റൂമിലൊന്ന് പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ കടയിൽ ഷോപ്പിലൊക്കെ പോയിട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കണ്ണാടിയുടെ മുന്നിലേക്കൊന്ന് പോയി നോക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരണത്തിന്റെ മൂന്നടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളം, ബയാലു ശഇരിക ബഅദ സവാദിഹി, നിങ്ങളുടെ തലയിലെയോ താടിയിലെയോ കറുത്ത രോമത്തിന്റെ ഇടയിൽ എവിടെയെങ്ങാനും ഒരു വെളുത്ത രോമമുണ്ടായാ എന്റെ പൊന്നിക്ക നിനക്ക് പോകാൻ സമയമായെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് പ്രവാസികൾ മുഴുവനും നോക്കണം, നിങ്ങളുടെ തലയിലെയോ നിങ്ങളുടെ താടിയിലെയോ കറുത്ത രോമത്തിന്റെ ഇടയിൽ എവിടെയെങ്ങാനും ഒരു വെളുത്ത രോമം കണ്ട നിന്റെ മരണം അടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഈ സദസ്സിൽ വെളുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലപോലെ നോക്കണം ആരാപ്പുള്ളതെന്ന്. താടിയും തലയും വെളുക്കാത്ത ഒരൊറ്റ മനുഷ്യൻ പോലും ഈ സദസ്സിരിക്കണ 100-ൽ 98 പേരുടെയും മുടി നരച്ചിട്ടുണ്ട്. അള്ളാഹു നന്നാവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകും. ഇതൊക്കെ ഇങ്ങനെ ഒരെണ്ണം എവിടെങ്കിലൊക്കെ വരുമ്പോ നമ്മൾ പിഴുതുകളയും. എവിടെങ്കിലൊക്കെ മുടി വരുമ്പോ നമുക്ക് നാണക്കേടാ, കിളവനെന്ന് പ്രായമുള്ള ആളെന്ന് ആൾക്കാർ കറന്നിട്ട് നമ്മൾ കവർച്ച്. പലരും ക്ലീൻ ഷേവ, എന്തിനാ ഷേവ് ചെയ്യണേ? പലരും ക്ലീൻ ഷേവ, ഞാൻ കുറ്റപ്പെടുത്തല്ല, എന്തിനാ ഷേവ് ചെയ്യണേ? തടിയൊക്കെ താടിയൊക്കെ നരച്ചു കഴിഞ്ഞു അല്ലേ, പ്രായം തോന്നിയും. അതുകൊണ്ട് നരച്ചവര്, താടി വടിക്കുന്നവർ, വടിച്ചാലും വടിച്ചില്ലെങ്കിലും, പിഴുത് കളഞ്ഞാലും ഇല്ലെങ്കിലും, അത് മരണത്തിന്റെ അടയാളമാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അള്ളാഹു നന്നാവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി മുടി നരച്ചില്ല ഉസ്താദെ എങ്കിൽ രണ്ടാമത്തെ അടയാളം, എന്റെ മുടിയൊന്നും നരച്ചിട്ടില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം.
എങ്കിൽ രണ്ടാമത്തെ അടയാളം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിത്യമായിട്ടുള്ള രോഗങ്ങൾ. നിങ്ങൾക്ക് പിന്നെ രോഗം നിങ്ങളുടെ കൂടെ പറപ്പ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും ബി പി ഒക്കെ ആയിട്ട് ഇങ്ങനെ രാത്രി പ്രച്ചോന ഭക്ഷണം കഴിച്ചിട്ട് ടാബ്ലറ്റ് കഴിക്കുന്നവരാ. നിത്യമായിട്ടുള്ള രോഗങ്ങൾ മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. മൂന്ന്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മൂന്നാമത്തെ മരണത്തിന്റെ അടയാളം പഴയതുപോലെ ഓടാനും ചാടാനും കുനിയാനൊന്നും കഴിയണില്ല, ജോയിന്റുകൾക്കൊക്കെ വല്ലാത്ത വേദന. ശരീരത്തിന്റെ ജോയിന്റുകൾ പള്ളിയിൽ പോയിട്ട് സുജൂദ് ചെയ്യാൻ കഴിയണില്ല. കസേരയിലെ ഇരിക്കണ പലരും, പലരും കസേരയിൽ ഇരുന്നിട്ടാണ് സുജൂദ് ചെയ്യുന്നത്, കഴിയുന്നില്ല. അള്ളാഹുവെ, പഴയ ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു. നെഞ്ച് വിരിച്ച് നടന്നവന്റെ നെഞ്ച് അള്ളാഹുവെ കുനിഞ്ഞു തുടങ്ങി, കൂനു വന്നു തുടങ്ങി. അത് മരണത്തിന്റെ അടയാളമാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അള്ളാഹു നന്നാവാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മരണത്തിന്റെ മൂന്നടയാളം ഈ പറഞ്ഞത് ഞാൻ ഉൾപ്പെടെ ഈ സദസ്സിരിക്കണം 99 പേർക്കും ഈ മൂന്നടയാളത്തിൽ ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ട്. അള്ളാഹു തയ്യാറെടുത്തു പോകാൻ നല്ല ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇനി ആർക്കെങ്കിലും വന്നിട്ടില്ലെങ്കിൽ, ഉസ്താദെ നിങ്ങൾ പറഞ്ഞ മൂന്നടയാളം എനിക്കില്ല, അതിനർത്ഥം നിന്റെ സമയം അടുത്തില്ല എന്നല്ല. ചിലപ്പോ ഇത് മൂന്നും വേണ്ട, ഒറ്റയടിക്ക് പോകും. അതാ മുടിയെന്നരക്കണ്ട, ഒരു തലവേദന പോലും വേണ്ട. നിന്റെ ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലപ്പോ കണ്ടിട്ടില്ലേ, സലാം പറഞ്ഞ് ചിരിക്കുന്ന മുഖത്തോടെ ഇറങ്ങിപ്പോയവൻ അവസാനം പെട്ടിയിൽ കെട്ടി നാട്ടിലേക്ക് അയക്കുന്ന അവസ്ഥ. അള്ളാഹു അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ല മരണം കിട്ടണമെങ്കിൽ മഹാനായ അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരുടെ ആഗ്രഹം. ഞാൻ നിങ്ങളൊക്കെ കൊതിക്കുന്നത് നമുക്കൊന്നും മരിക്കാൻ പേടിയില്ല. ലോകത്ത് ഒരേ ഒരു വിഭാഗം ജനങ്ങൾ മാത്രമേ മരണത്തെ ആഗ്രഹിക്കാറുള്ളൂ, അത് നമ്മളാ. ഓരോ മയ്യത്ത് കാണുമ്പോഴും ആ മയ്യത്തിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടിട്ട് നമ്മൾ അള്ളാഹിനോട് പറയും, എനിക്ക് ഇതുപോലെ താ അല്ലാ. അത് എവിടെ കിടന്നാണെങ്കിലും നമ്മളൊക്കെ മരണം കൊതിക്കുന്നവരാ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, പരിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ആ 114 സൂറത്തിൽ ഒരു സൂറത്ത് ആരെങ്കിലും ഓതിയാൽ അവന് അള്ളാഹു 50 വർഷത്തെ പാവം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തിലെ സൂറത്തുൽ ബഖറന്നല്ല, നിങ്ങൾ പേടിക്കേണ്ട, വലിയ സൂറത്തൊന്നല്ല. ഈ സദസ്സിരിക്കണ ഒരാളുണ്ടാവൂല ആ സൂറത്ത് അറിയാത്ത. 5 വരി അല്ലെങ്കിൽ 4 വരിയുള്ള അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുന്ന മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അവന്റെ 50 പാവം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയ്യുനാ റസൂലുള്ളാഹി. രണ്ട്, മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിനക്ക് ആരി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നില്ലെങ്കിലും പറയാനുള്ള ഓർമ്മ നിനക്കുണ്ടാകുമെന്ന് നബിയ്യുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. മൂന്നാമത്തെ പ്രതിഫലം ഈ സൂറത്ത് ഓതിയാ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കാണുന്നവൻ കൊതിക്കും നിന്നെ പോലെ മരിക്കാൻ. നമ്മളിങ്ങനെ വീടിനകത്ത് മരിച്ചു കിടക്കുമ്പോ വരും നമ്മുടെ ഏറ്റവും വലിയ ശത്രുവ് നമ്മളെ ഒന്ന് കാണാൻ വരും. വരുമ്പോഴും നിന്റെ മയ്യത്ത് വീടിന്റെ പുറത്ത് നിന്നിട്ട് നിന്നെ കളിയാക്കി, നിന്നെ പരിഹസിച്ച്, നിന്റെ ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടാ കയറി വരുന്നേ. കയറി വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തിയിട്ട് നിന്റെ ചിരി കാണുമ്പോ അവൻ അള്ളാഹിനോട് പറയും, എനിക്ക് ഇങ്ങനെ ഒരു മരണം തരണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബിയ്യുനാ റസൂലുള്ളാഹി. നാലാമത്തെ പ്രതിഫലം, നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അള്ളാഹു ഓതാം ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒറ്റ സൂറത്ത് ഞാൻ പറയാം, ഇൻഷാല്ലാ ഊതിക്കൂടെ? അതിനെന്താപ്പാ, ഒരു നല്ല പോലെ പറ. ഇൻഷാല്ലാ ഊതി. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി ഗ്രഹിക്കും. ഞാൻ ഇവിടെ വരെ വന്നിട്ട് പോകുമ്പോ എന്തെങ്കിലും വേണ്ടേ, എന്റെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഇൻഷാല്ലാ. അപ്പൊ നിങ്ങളൊക്കെ കഥാപ്രസംഗത്തിൽ മുങ്ങണ്ട ഇൻഷാല്ലാ. ഈ ഒരൊറ്റ സൂറത്ത്, ഈ ഒരേ ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇൻഷാല്ലാ ഊതിക്കൂടെ? ഓതാന്ന് നിയത്തിയുന്നവര് കൈവക്കിക്കെ. എന്തില്ല, വല്ല പിരിവുണ്ടായിരുന്നെങ്കിൽ രസവട്ടെ. നമ്മുടെ പിരിവൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊക്കിയെങ്കിൽ അൽഹംദുലില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകും. ഇൻഷാല്ലാ ഓതിക്കൂടെ? ഓതിയാ കിട്ടുന്ന 4 പ്രതിഫലം പറയാം. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടുന്ന 4 പ്രതിഫലം, മഹാനായ അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യൻ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിങ്ങൾ പ്രവാസികളാ, എന്തു മറന്നാൽ ഇത് മറക്കരുത്. മഹാന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹു നിന്നെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബിയ്യുനാ റസൂലുള്ളാഹി. അല്ലേ അവസാനം
ഈ പ്രവാസ ലോകത്തെ എല്ലാം കഴിഞ്ഞ് നാട്ടിൽ പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രോഗങ്ങളല്ലാതെ ഒന്നുമില്ല. ഞാനെപ്പോഴും പറയും, എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ഉള്ളത് പറയണത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. എനിക്ക് പ്രവാസികളോട് വല്ലാത്ത ദേഷ്യമാണ്, വേറൊന്നും കൊണ്ടല്ല. ജീവിക്കാൻ മറന്നു പോകുന്നവരാ നിങ്ങൾ. ഓരോ പ്രവാസിയോടും ചോദിക്കാം, നീ വിവാഹം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? 10 കൊല്ലായി. ഭാര്യയും മക്കളുമായിട്ട് എത്ര കൊല്ലം ജീവിച്ചെന്ന് വെച്ചാ പറയും, പ്രശ്നം 3 വർഷം 2 വർഷം, അത് പറയാൻ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടൊരു വീട് വെക്കും, ഒരൊറ്റ രാത്രിയെങ്കിലും സന്തോഷത്തോടെ ഉറങ്ങാം. അതിങ്ങനെ ഭാര്യയും മക്കളവിടെ ഇങ്ങനെ ഇവിടെ കിടക്കണത് അടുക്കി വെച്ചിരിക്കണ കട്ടിലിന്റെ മുകളിലാണ്. ഞാൻ കുറ്റപ്പെടുത്തല്ല, എന്റെ പ്രിയമുള്ളവ, എനിക്ക് തോന്നാറുണ്ടപ്പോഴും ഞാൻ മനസ്സിൽ, അത് കാരണം വിവാഹം കഴിച്ചു ഭാര്യ അവിടെ കുടുംബത്തെ പോറ്റാനാണ്. അള്ളാഹു നിങ്ങൾക്ക് അർഹമായി പ്രതിഫലം നൽകി, നിഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നു, പൊന്നാനിക്കടുത്തൊരിക്കൽ വഴുതിന് പോയപ്പോ ഒരു ഉപ്പ എന്നോട് പറഞ്ഞതാ, 21 വർഷക്കാലം ഗൾഫിലെങ്ങാണ്ട ജോലി ചെയ്ത വാപ്പ, അള്ളാഹുവെ തിരിച്ച് വീട്ടിൽ ചെന്നു, ഈ മനുഷ്യൻ പോകുന്നില്ല, പ്രായമായി, ഉമ്ര വന്നിട്ട് ഗൾഫിലേക്ക് തിരിച്ചു പോകാതെ വന്നപ്പോ മകൻ ഉമ്മയോട് ചോദിച്ചത്രേ, ഉമ്മ ഉപ്പ പോണില്ലേന്ന്. ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു, വാപ്പ ഭർത്താവിന്റെ അടുക്കൽ ഒരു ക്ലാസ്സിൽ ചായയും കൊണ്ട് ഭാര്യയെ ചെന്നിട്ട് ചോദിച്ചു, അത്രേ നിങ്ങൾ ഇനി പോകണില്ലേന്ന്. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, അത്രേ ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി, എന്റെ അവിടുത്തെ ജീവിതമൊക്കെ തീർത്തു, ഇനി നിന്റെ കൂടെ ജീവിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ വന്നതാ. മനുഷ്യൻ പറഞ്ഞത്, ഞാൻ ഗൾഫിലെ ജീവിതമൊക്കെ അവസാനിച്ചു, ഇനി എന്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോ ആ തലതിരിഞ്ഞ ഭാര്യ പറഞ്ഞു, അത്രേ എനിക്ക് ആവശ്യമുള്ള കാലത്തൊന്നും നിങ്ങൾ എന്റെ കൂടെ ഇല്ലായിരുന്നു, ഇനി നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റാത്ത കാലത്ത് എന്റെ കൂടെ നിന്നിട്ട് എന്ത് കിട്ടാനാ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഓരോ പ്രവാസിയും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ആ മനുഷ്യൻ പറയുക, ഞാൻ അപ്പോഴ് തന്നെ മരിച്ചുപോയി സ്ഥാൻ. ആ പ്രിയപ്പെട്ട ഉപ്പ എന്നോട് പറഞ്ഞു, ആ സമയത്ത് തന്നെ ഞാൻ മരിച്ചുപോയി, പിന്നെ ഇങ്ങനെ ജീവിക്കാം, അള്ളാഹു ആയിസ് തന്നില്ലേ, അപ്പോഴേ ഞാൻ മരിച്ചുപോയി. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം ആർക്കും വേണ്ടാതെ നമ്മുടെ നാട്ടിലൊക്കെ കാണാം, കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് കൂടെ കടന്ന് സുഖിച്ച നമ്മുടെ ആ ഭാര്യ ആഗ്രഹിക്കുന്നു, ഇയാളൊന്നും തീരുന്നില്ലല്ലോ അവിടച്ചനെ, ഈ മനുഷ്യനൊന്നും മരിക്കുന്നില്ലല്ലോ, സ്വന്തം മക്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചന എന്റെ വാപ്പ എന്റെ ഉമ്മ ഒന്ന് പോകാം. പള്ളിയിലൊക്കെ ഉസ്താദ്മാർക്കറിയാം, വെള്ളിയാഴ്ച ദിവസമൊക്കെ വരുമ്പോ പറയാറുണ്ട്, ഉസ്താദ് എന്റെ വാപ്പയും ഉമ്മയൊക്കെ രോഗം പിടിച്ചിട്ട് കടന്ന് അനുഭവിക്കുന്നത് കണ്ടിട്ട് സഹിക്കണില്ല, ഒന്ന് പോകാൻ വേണ്ടി ദുആ ചെയ്യോ. പറയണ കേട്ടാ വിചാരിക്കും, വേദന സഹിക്കണത് ഈ മോനാന്ന്. വാപ്പ എല്ലാ മക്കളും പറയണ മറുപടിയാ, എന്റെ ഉപ്പയും ഉമ്മയും കടന്ന് വേദന സഹിക്കുന്നത് കണ്ടിട്ട് സഹിക്കണില്ല. ഇവൻ പറഞ്ഞാ കേട്ടാ വിചാരിക്കും ഇവനാ വേദന സഹിക്കണേന്ന്. സത്യത്തിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഒരു മസല ഉണ്ടെങ്കിലും, മരണം ഖൈറാണെങ്കിലും മരണത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്നൊരു മസല ഉണ്ടെങ്കിലും, എന്റെ സഹോദരങ്ങളെ വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ലേ എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്തേ, ഒരു തെറ്റിന്റെ പേരിൽ അള്ളാഹു 2 പ്രാവശ്യം ശിക്ഷിക്കൂല. ഹദീസി കാണാം, ക്യാൻസർ രോഗം വരാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ സദസ്സിരിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യൻ ക്യാൻസർ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഞാനും ഇല്ല, നിങ്ങളും ഇല്ല. എപ്പോഴും ദുആ ചെയ്യണത് അത് തരല്ലേ എന്നാ. എങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹു ക്യാൻസർ രോഗിക്ക് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ അത് വരാത്തവൻ എനിക്കിത് തന്നില്ലല്ലോ എന്നോർത്ത് അവിടെ നിന്ന് കരയുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ക്യാൻസർ രോഗിക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ അത് വരാത്തവൻ എന്താ, ഇതെനിക്ക് അള്ളാഹ് തന്നില്ലല്ലോ. എന്റെ പ്രിയമുള്ളവർ, അത്രയ്ക്കും പ്രതിഫലമാണ് ദുനിയാവിൽ കിടന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് വാപ്പയും ഉമ്മയും നമ്മളൊന്ന് ചിന്തിക്ക്, നമ്മളെ മോനെ എന്ന് വിളിക്കാൻ ലോകത്ത് നമ്മുടെ ഉപ്പയും ഉമ്മയും അല്ലാതെ ആരുമില്ല. നമ്മുടെ മക്കള് നമ്മളെ വിളിക്കൂല, നമ്മുടെ കൂടപ്പുറപ്പ് വിളിക്കൂല, ഒരാളും നമ്മളെ മോനെ എന്ന് വിളിക്കില്ല. നമ്മളെ മോനെ എന്ന് വിളിക്കുന്നത് നമ്മുടെ വാപ്പയും ഉമ്മയും മാത്രമാ. രോഗം പിടിക്കട്ടെ, അവര് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തട്ടെ, രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോ ചുമച്ചുകൊണ്ട് നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ മോനെയൊന്ന് വിളിക്കണത് കേൾക്കാൻ അത് എന്ത് രസമെന്നറിയോ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളും മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവക്ക് അള്ളാഹു ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പഴയ കാലമൊക്കെ മാറി പുതിയ തലമുറ നമ്മുടെ വാപ്പ എന്ന് പറയാൻ തന്നെ മടിക്കുന്ന മക്കളാ ഇന്നത്തെ പുതിയ തലമുറ. പ്രായമായ വാപ്പയെ കാണിച്ചിട്ട് തന്റെ കൂട്ടുകാരോട് ഇതെന്റെ വാപ്പയാണെന്ന് പറയാൻ മടിക്കുന്ന കാലം. അതുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാനഹു പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യന് അള്ളാഹു ഈ ദുനിയാവിൽ വെച്ച് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അറദുൽ ഉംറ എന്ന് പറയുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു കാക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി
അരദിൽ ഉമ്മർ എന്ന് പറഞ്ഞാൽ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി ആരെയും തിരിച്ചറിയാൻ കഴിയാതെ, മക്കളെ പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മഹാനായ ഇമാമുന ഗസ്സാലി റഹ്മഹുള്ള പറയുന്നു രണ്ടാമത്തെ പ്രതിഫലം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, അള്ളാഹു അവന് നല്ല മരണം കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ കൊതിക്കുന്നത് അതിനുവേണ്ടിയാ. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് പടച്ചവനെ ഒരു നല്ല മരണം താ, ചോദിക്കാത്ത ഒരു മനുഷ്യനുണ്ടാകില്ല. ഈ രാത്രി നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നതും അള്ളാഹു ഇതിന്റെ പേരിലെങ്ങാടം ഒരു നല്ല മരണം തന്നാലോ എന്ന് ആഗ്രഹിച്ചിട്ടാ നമ്മള്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യന് അള്ളാഹു നല്ല മരണം കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതിനൊക്കെ ഏറ്റവും നിങ്ങൾ ജിദ്ദയിൽ താമസിക്കുന്നവരാണല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മുഅ്മിന എന്ന് പറയുന്ന ഒന്ന് രണ്ട് വർഷം മുമ്പ് പരിശുദ്ധമായ കഅബാലയത്തിലെ ഹജ്ജിന്റെ വേളയിൽ എന്റെ പ്രിയമുള്ളവരെ ക്രെയിൻ തകർന്നിട്ട് 106 107 പേര് ഷഹീദായി. അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര ഹാജിമാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന് എത്ര ഹാജിമാരുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അല്ല തിരഞ്ഞെടുത്തത് ഒരേ ഒരു പെണ്ണിനെയായിരുന്നു, പാലക്കാട് ചെറുപ്പുളശ്ശേരി കാര്യമായ ഒരു ഒറ്റ പെണ്ണിനെ തിരഞ്ഞെടുത്ത്. എത്ര പേരുണ്ടായിരുന്നു എന്റെ പ്രിയമുള്ളവരെ. ആ പെണ്ണിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്, നാട്ടുകാരോട് ചോദിക്ക്. ആ പെണ്ണിന്റെ സഹോദരൻ കുടുംബക്കാരൻ എന്നോട് പറഞ്ഞത്, ഉസ്താദ് രണ്ട് മക്കളുണ്ട്, മൂന്ന് മക്കളുണ്ട്. ആ പെണ്ണ് ഏത് ഉസ്താദിനെ കണ്ടാലും പറയും, ഉസ്താദെ എന്റെ മക്കള് ഹാഫിളാകാൻ ദുആ ചെയ്യണേ, എന്റെ മക്കള് പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുന്ന മക്കളാകാൻ വേണ്ടി ദുആ ചെയ്യണേ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാന്റെ റസൂല് പറഞ്ഞു, ഖുർആനിനെ സ്നേഹിച്ച ആ മനുഷ്യന് നല്ല മരണം കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ സിയാറത്ത് ചെയ്യാൻ പോയി ജന്നത്തിൽ മുഅല്ല. എന്റെ പ്രിയമുള്ളവരെ, അവിടെയാ കിടക്കണ വേറെ ആരുണ്ട്? ബാഫക്കി തങ്ങളുടെ കബർ കഴിഞ്ഞാ പിന്നെ പേരെടുത്ത് പറയാൻ പറ്റിയ ഒരാള് മുഅ്മിന എന്ന പൊന്നുമോള. അള്ളാഹു നമുക്കും അവിടെ ഒരു 6 അടി മണ്ണ് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ ഓതിയ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, അള്ളാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ പ്രതിഫലം എന്റെ പ്രിയമുള്ളവരെ, ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയോ? മനസ്സറിഞ്ഞിട്ട് ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ. നമ്മളൊക്കെ എപ്പോഴും ചിരിക്കുന്നവരാ, എങ്കിൽ സത്യത്തിൽ മനസ്സറിഞ്ഞിട്ട് ചിരിക്കേണ്ടത് ഒരേ ഒരു സമയത്താ. എപ്പോഴാ ചിരിക്കേണ്ടത്? കവി പറയുന്നുണ്ട്, അന്തല്ലദീ വലദതും മുക ബാഖിയാ വന്നാസു ഹൗലക യൽഹകൂന സുറൂറാ وجهد لنفسك ان تكون اذا بكوا في حال موتك لاحقا مسرورا. നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, മരണവേദനയുടെ വേദനയും ഒന്നാണ് നിന്നെ ഞാൻ പ്രസവിച്ചതെന്ന് എല്ലാ ഉമ്മയും പറയുന്ന ഒരു വാക്കാണ്. പക്ഷേ ഉമ്മയോട് നീ തിരിച്ചു ചോദിക്കണം, എത്ര വേദന സഹിച്ച ഉമ്മയാണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോ നമ്മുടെ ഉമ്മ ചിരിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ അള്ളാനെ വിളിച്ച് കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് നടന്ന വാപ്പയുടെ മുന്നിൽ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നേഴ്സ് കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ പൊന്നുമോന്. അപ്പ അതുവരെ കരഞ്ഞ വാപ്പ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. ആ സമയത്ത് നമ്മൾ കരയുകയായിരുന്നു. നമ്മള് ചോരക്കുഞ്ഞായ ഞാനും നിങ്ങളും വാ പൊട്ടിയിട്ട് പൊട്ടിക്കരഞ്ഞപ്പോ നമുക്ക് ജന്മം തന്ന നമ്മുടെ വാപ്പ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. നമ്മളെ ജന്മം നമ്മളെ നൊന്ത് പ്രസവിച്ച ഉമ്മയും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. നമ്മൾ കരഞ്ഞപ്പോ അവര് നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. ഒരു സ്നേഹവും കാണിച്ചില്ല. ഉമ്മ പാലി തരുമ്പോഴും ചിരിച്ചുകൊണ്ടാണ് തന്റെ മാറിടത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ചത്. അതുകൊണ്ട് കവി പറയുകയാണ്, നീ കരഞ്ഞ സമയത്ത് ചിരിച്ചവരോട് നീ പകരം വീട്ട് പൊന്നുമോനെ. നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് പകരം വീട്ടണം. എങ്ങനെയാ പകരം വീട്ടേണ്ടത്? പ്രായമാകുന്ന കാലത്ത് ഉമ്മാനെ തല്ലിയിട്ടല്ല, വാപ്പാന വൃദ്ധസദനത്തിൽ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടല്ല. എങ്ങനെയാണ് പകരം വീട്ട വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞ് നിന്നെ കുളിപ്പിച്ച് നിന്റെ വീടിനകത്ത് കടത്തുന്ന ദിവസമുണ്ടല്ലോ, അന്നെല്ലാരും കരയുമല്ലോ. വാപ്പ കരയുന്നുണ്ട്, ഉമ്മ കരയുന്നുണ്ട്, ഭാര്യമക്കളെ കരയുന്നുണ്ട്, കൂട്ടുകാര് കരയുന്നുണ്ട്, കൂടെ പുറ
എല്ലാവരും വീടിനകത്ത് നിന്ന് മയ്യത്ത് കാണാ, വരുന്നവർ മുഴുവനും കരയുകയാണ്. ഏറ്റവും കൂടുതൽ കരയുന്നത് നമ്മുടെ ഉമ്മയല്ലേ? ശമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ. നമ്മുടെ ഉമ്മ കരയുന്ന ദിവസം, നമ്മുടെ വാപ്പ കരയുന്ന ദിവസം, എല്ലാവരും നമ്മുടെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്ന ദിവസം, അന്നാണ് ചെറുപ്പക്കാരാ ചിരിക്കേണ്ടത്. അന്ന് വെള്ള തുണി ഉയർത്തുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കണം. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ ദുനിയാവിൽ വെച്ച് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അള്ളാഹുവിന്റെ ഖുർആനോദിയ. അള്ളാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ പ്രതിഫലമാണ്. മൂന്നാമത്തെ പ്രതിഫലം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ പ്രതിഫലം മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് പ്രകാശമാണ്, നിന്റെ മുഖത്ത് പുഞ്ചിരിയാണ്. നിന്റെ മുഖം കാണുന്നവൻ മുഖമെടുക്കാതെ നിന്നെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 114 സൂറത്ത് ഓതുന്നവന്റെ പ്രതിഫലമല്ല. ഒരു ചെറിയ സൂറത്തെങ്കിലും അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ചെറിയ സൂറത്തെങ്കിലും ഓതിയ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ അള്ളാഹുവിന്റെ ഖുർആനോദിയ കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം. നമ്മുടെ മയ്യത്താരാ ചുമക്കേണ്ടത്? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജനാസ ചുമക്കുന്നതാരാണ്? മരിച്ച വീട്ടിൽ ഏറ്റവും കൂടുതൽ കരച്ചിൽ കേൾക്കുന്ന സമയം ജനാസ എടുക്കുമ്പോഴാ. അള്ളാഹുവിന്റെ ഖുർആനോദിയ കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജനാസ ചുമക്കുന്നത് നമ്മുടെ മക്കളല്ല, നമ്മുടെ കൂടപ്പുറപ്പല്ല, നമ്മുടെ കൂട്ടുകാരല്ല, നമ്മുടെ അയൽവാസികളല്ല. അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്ന മനുഷ്യന് മയ്യത്ത് കട്ടില് വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ച് വെള്ള തുണിക്കകത്ത് കുളിപ്പിച്ച് പുതച്ച് വെച്ച് ഇമാമ വന്ന് ദുആ ചെയ്തിട്ടെടുത്ത് വെക്കുമല്ലോ. എന്നിട്ട് ആറുപേര് മയ്യത്ത് കട്ടിലേക്ക് കൈവച്ചിട്ട് അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മയ്യത്ത് കട്ടിലെടുത്ത് തോളിൽ വെക്കുമല്ലോ. എന്നിട്ട് പള്ളിയിലേക്ക് ചുമക്കുകയാണ്, എന്നിട്ട് പള്ളിയിലേക്ക് മയ്യത്ത് ചുമക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ മയ്യത്ത് ചുമക്കുന്നത് മലക്കുകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പാ, മലക്കിനെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണം, മക്കളെ കൊണ്ടല്ല. മലക്കുകളെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണം. ജനിച്ചത് മുതൽ മരിച്ചവത് മരിക്കുന്നത് വരെ തെറ്റെന്താണെന്ന് ചെയ്യാത്ത, തെറ്റെന്താണെന്നറിയാത്ത മലക്കുകളുണ്ടല്ലോ, ആ മലക്കിനെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണം. അഞ്ചാമത്തെ പ്രതിഫലം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്തോതുന്ന മനുഷ്യന് അള്ളാഹു തരുന്ന അഞ്ചാമത്തെ പ്രതിഫലം, നിന്റെ നാട്ടില് കവർ കുഴിക്കുന്ന മനുഷ്യനെ നിങ്ങൾക്കറിയാമല്ലോ. നാട്ടില് കബർ വെട്ടുന്ന മനുഷ്യന് നിങ്ങൾ പലരും വെട്ടിയിട്ടുണ്ടാകും. എപ്പോഴെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ നാളെ രാവിലെ ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ നാട്ടിലെ കബർ കുഴിക്കുന്ന മനുഷ്യനെ ഒന്ന് വിളിച്ചിട്ട് ചോദിക്കണം, ആരെയെങ്കിലും കബറടക്കാൻ കുഴിവെട്ടിയപ്പം മണ്ണിന് സുഗന്ധമുണ്ടായിരുന്നോ? എന്റെ പ്രിയമുള്ളവര്, അള്ളാഹുവിന്റെ ഖുർആൻ സ്നേഹിച്ചവൻ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയവൻ, ആ മനുഷ്യനെ കബർ വെട്ടുമ്പോ, ആ മനുഷ്യനെ കബറടക്കാൻ കബർ കുഴിക്കുമ്പോ മണ്ണിന് പോലും വാസനയുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. ഇതെന്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല, അടിസ്ഥാനമില്ലാതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 34-ാമത്തെ വയസ്സിൽ വഫാത്തായി. 4 കൊല്ലമാണ് മുസ്ലിമായി ജീവിച്ചത്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ അർശ് കുലുങ്ങിയത്. മലിക്കുൽ ജബ്ബാറായ പടച്ചവന്റെ സിംഹാസനം കുലുങ്ങി. ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അതാ ജനാസ ചുമന്നുകൊണ്ട് പോകുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാന്റെ നബിയെ, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. അല്ലാന്റെ റസൂല് പറഞ്ഞു, സഹാബ, മയ്യത്ത് ചുമക്കുന്നത് മലക്കുകളാണ് സഹാബ.
മയ്യത്ത് ചുമക്കുന്നത് മലക്കുകളാണ്. അള്ളാന്റെ റസൂല് തള്ളവരുടെ കുത്തികെട്ടാ നടന്നു പോയത്. 70,000 മലക്കുകൾ ആ സഹാബിയുടെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങി വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, ഖബർ കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാണ്, മണ്ണിന് വല്ലാത്ത സുഗന്ധമാണ്. ഇബ്നു ഹജർ തങ്ങൾ അതാ അവിടെ എന്ന് പറയുന്നു, ഖബർ കുഴിക്കുന്ന മനുഷ്യന് അവസാനം ആറടി മണ്ണിന്റെ ഖബർ പൂർത്തിയായപ്പോ ഒരു പിടി മണ്ണ് ആരും കാണാതെ മടിയിലേക്ക് വാരി വെക്കുകയാണ്. മണ്ണിലെ സുഗന്ധം കണ്ടിട്ട് ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെച്ചു. വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ കസ്തൂരിയായിരിക്കുകയാ. അവസാനം സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവരെ ഈ ഖബർ കുടിച്ച മനുഷ്യന് സ്വപ്നം കാണുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, സഅദ് തങ്ങളെ ഈ പ്രതിഫലം എങ്ങനെ കിട്ടി, ഈ പ്രതിഫലം എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചപ്പോ സഅദ് തങ്ങൾ പറഞ്ഞു, പത്രേ ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലമാണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഒരേ ഒരു സൂറത്ത് പറഞ്ഞു തരാ. ഓതിയ അല്ലാഹു നിന്റെ 50 കൊല്ലത്തെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കിക്കെ, കാണാനുള്ള ആഗ്രഹം കണ്ട. അപ്പൊ കൂടുതലും താഴെട്ടുള്ളവരാ, 50 വയസ്സിന് താഴെ പ്രായമുള്ളവരാ. 50 കൊല്ലത്തെ പാപം അല്ലാഹു പുറത്തരുമാറാകട്ടെ, അല്ലാഹു പുറത്തരുമാറാകട്ടെ. 50 വയസ്സൊക്കെ പ്രായമുള്ളവരൊക്കെ ഇനിയിപ്പം പ്രവാസ രോഗമൊക്കെ നിർത്തിയിട്ട് വീട്ടിൽ പോകാൻ സമയമായിട്ട. വീട്ടിൽ പോകാൻ 40 വയസ്സൊന്നും വേണ്ട. 50 വയസ്സുള്ള മനുഷ്യനാരെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിയുമ്പോ ഒന്നാം ആകാശത്തിൽ ഒരു മലക്ക് വന്ന് നിന്നിട്ട് 50 വയസ്സുള്ള മനുഷ്യനെ വിളിച്ചിട്ട് പറയും, അത്രേ നിന്നെ ജീവിച്ചിരിക്കുന്നവന്റെ കൂട്ടത്തിൽ എണ്ണല്ലേ, കബറി കിടക്കുന്നവന്റെ കൂട്ടത്തിലെ നിന്നെ എണ്ണാവൂ എന്ന് എന്നും ഈ മലക്ക് വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 50 വയസ്സുള്ള മനുഷ്യനോട് പറയാ, പോകേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞെന്ന്, എപ്പ വേണമെങ്കിലും പോകാം, അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവന്റെ കൂട്ടത്തിൽ നിന്നെ എണ്ണരുത്, കബറി കിടക്കുന്നവന്റെ കൂട്ടത്തിലെ നിന്നെ എണ്ണാവൂ എന്ന് മലക്ക് പറയുമെന്ന് നബിയന റസൂലുള്ളാഹി. 50 മുതൽ 60 വയസ്സ് വരെ, 60 കഴിഞ്ഞവനോട് ഈ മലക്ക് പറയണത്, നിന്റെ മരണവും കഴിഞ്ഞു, കബർ ജീവിതം കഴിഞ്ഞു, പരലോകത്ത് മഷറകി നിൽക്കുന്നവന്റെ കൂട്ടത്തിലെ നിന്നെ എണ്ണാവുന്ന. 60 മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള മനുഷ്യനോട് പറയേണ്ടത്, മരണവും കബർ ജീവിതം എല്ലാം കഴിഞ്ഞിട്ട് പരലോകത്ത് വിചാരണയ്ക്ക് നിൽക്കുന്നവന്റെ കൂട്ടത്തിൽ നിന്നെ എണ്ണണം. 70 മുതൽ അങ്ങോട്ടുള്ള മനുഷ്യനോട് പറയണത്, മരണവും കബറും മഹ്ശറയും കഴിഞ്ഞിട്ട് ഒന്നീ സ്വർഗത്തി അല്ലെങ്കിൽ നരകത്തി ലാസ്റ്റ് ഫൈനൽ തീരുമാനം അള്ളാഹു വിധിക്കാൻ പിടിച്ചു നിർത്തിയിരിക്കുന്നവന്റെ കൂട്ടത്തിലെ നിന്നെ എണ്ണാവൂ എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുക. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതാതിരുന്നാൽ ഉസ്താദ് എങ്ങനെയാണല്ലോ, ചിലർക്കൊക്കെ ഇപ്പൊ വയലുകളൊന്നും ഇല്ലപ്പ, ആര് പറഞ്ഞാലും കേൾക്കൂല, അങ്ങനെ ചിലരുണ്ട്. എത്ര പറഞ്ഞാലും തിരിയാത്തിന് മരണമല്ല, ഖബറല്ല, സ്വർഗമല്ല, പരലോകമല്ല, മഹ്ശറയല്ല, എന്ത് പറഞ്ഞു കെടുത്താലും ചിലർക്ക് അങ്ങോട്ട് ഇറങ്ങൂല. അള്ളാഹു അങ്ങനെയുള്ളവരെ തൊട്ട് കാക്കുമാറാകട്ടെ. ഞാനല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളിവിടെ കിടക്കുന്നവരാ, 1 മണിക്കൂർ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് നേരെ റൗളയിലെത്താ, അല്ല മക്ക മക്കായിലെ കഅബാലയത്തിന്റെ അടുത്തെത്താ. റസൂലുള്ളാഹിയുടെ വീടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വീട് സിയാറത്ത് മുമ്പ് അങ്ങനെ ചില ആൾക്കാർ, കഅബാലയുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് അബൂജഹലിന്റെ വീടാ, കഅബയുടെ ഏറ്റവും അടുത്ത് കിടന്നത് അബൂജഹലാ. അബൂജഹല് പള്ളിയിൽ പോയില്ല, അതിനപ്പുറത്ത് കിടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ വന്നു. അപ്പൊ അങ്ങനെ ചില ആൾക്കാർ ഇപ്പോഴും അവന്റെ ആൾക്കാരൊക്കെ ഉണ്ട്, എത്ര കേട്ടാലും തിരിയാത്തവര്, ഇതൊക്കെ ചുമ്മാതെ എത്ര നമ്മൾ കേട്ടതാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആരെ പോലെ എന്നറിയോ? ശപിക്കപ്പെട്ട ഷെയ്ത്താനെ പോലെ. എന്റെ പ്രിയമുള്ളവർ, ഷെയ്ത്താൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരിക്കൽ മൂസാ നബി ഷെയ്ത്താനെ കണ്ടു. മൂസാ നബിയുടെ മുന്നിൽ ശപിക്കപ്പെട്ട ഷെയ്ത്താൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മൂസാ നീ അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകന, നീ അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകന, പ്രവാചകന്മാര് ദുആ ചെയ്താ സ്വീകരിക്കും, എനിക്കൊന്ന് നന്നാകണമെന്ന് തോന്നുന്നു, എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി, അതുകൊണ്ട് നീ ഒന്ന് ദുആ ചെയ്, അള്ളാഹു എന്റെ പാപങ്ങളൊക്കെ ഒന്ന് പുറത്തരാം. പടച്ചന മൂസാ നബിയുടെ സന്തോഷം ഇന്ന് നമ്മുടെ മക്കളൊക്കെ പറയണ പോലെ ഒരു 10 ലിടും ഒരുമിച്ച് വെട്ടിയ സന്തോഷമുണ്ട്. കാരണം എന്തേ? ഷെയ്ത്താൻ നന്നാവുക, ഷെയ്ത്താൻ നന്നാവാൻ പോവാ. മൂസാ നബി ഉടനെ ദുആ ചെയ്തു. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ മൂസാ നബിയുടെ മുഖത്ത് ആ പഴയ സന്തോഷമില്ല. അപ്പൊ ചോദിച്ചു, എന്തേ മൂസാ, അള്ളാഹു എന്തു പറഞ്ഞു? ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, എടാ ശപിക്കപ്പെട്ടവനെ, അള്ളാഹു ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ,
നിന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും, ഒറ്റ കാര്യം ചെയ്താൽ മതി. ശൈത്താൻ ചോദിച്ചു എന്താ ചെയ്യണ്ടേന്ന്. അപ്പൊ മുസാ നബി പറഞ്ഞു, ആദൻ നബിയുടെ കബറിന്റെ മുന്നിൽ പോയി ഒരു സുജൂദ് ചെയ്യണം, എന്നിട്ട് ദുആ ചെയ്താൽ മതി. ശൈത്താൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ശൈത്താൻ പറഞ്ഞ മറുപടി, ആദൻ നബി എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നപ്പോ അല്ല നേരിട്ട് പറഞ്ഞു, അന്ന് ഞാൻ ചെയ്തില്ല. ആദൻ നബി എന്റെ മുന്നിൽ നിന്നപ്പോ എന്നെ പടച്ച റബ്ബ പറഞ്ഞ സുജൂദി, അന്ന് ഞാൻ ചെയ്തില്ല. ഇനിയിപ്പോ കവറും കാട്ടി പോ, നീ നിന്റെ പണി വല്ലതും ഉണ്ടാക്കി നോക്കാൻ. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഓതാ മടിയുള്ളവർ, നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്കൊക്കെ എന്ത് സമയം തന്നിട്ടുണ്ട് മനുഷ്യന്മാര്, എത്ര സമയങ്ങള് നിങ്ങൾക്ക്. നിങ്ങളൊക്കെ കുടുംബത്തിന് വേണ്ടി ജീവിക്കും, ഞങ്ങൾ ആരും കുറ്റപ്പെടുത്താറില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? നിങ്ങളൊക്കെ ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? ഉസ്താദ് ഞങ്ങളെ വന്നിട്ടങ്ങ് ഒന്നും ഇല്ലാതാക്കിയിട്ട് പോയെന്ന് നിങ്ങൾ പറയരുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെയൊക്കെ കുളിപ്പിച്ച് അള്ളാഹു അങ്ങനെ അവസ്ഥയിൽ തൊട്ട് കാക്കുമാറാകട്ടെ. ഇപ്പൊ എന്റെ കാര്യം പറ നിങ്ങളെ പറഞ്ഞാലല്ലേ വേദന. ഞാൻ എങ്ങാനും മരിച്ചുപോയി എന്ന് കരുതുക. എന്നെ എങ്ങാണ് ഇനി പൊതിഞ്ഞ നാട്ടിൽ കൊണ്ടുപോയിട്ട് എന്നെ വീട്ടിൽ കൊണ്ട് കടത്തുമ്പോ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ ചിന്തിക്ക. ഞാൻ എന്റെ കാര്യം, എന്റെ മയ്യത്ത് വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീടിനകത്ത് കൊണ്ടുവച്ചിരിക്കുമ്പോ എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ഇരുന്ന് കരയും, എന്റെ സഹോദരങ്ങൾ എല്ലാവരും കരയും, എന്നെ സ്നേഹിക്കണ എല്ലാരും കരയും, എന്റെ ഭാര്യയും കരയും. എന്ത് പറഞ്ഞിട്ടാ ഭാര്യ കരയാ? നമ്മുടെയൊക്കെ ഭാര്യമാരെന്ത് പറഞ്ഞിട്ടാ കരയാ? മക്കളുണ്ട്, നമ്മുടെ ഭാര്യക്ക് സഹിക്കാൻ കഴിയില്ല. മക്കളെയൊക്കെ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ഭാര്യ പറയണൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? എന്താണെന്നറിയോ? നിങ്ങൾ കേട്ടിട്ടില്ല? മരിച്ച വീട്ടിൽ ഇപ്പൊ കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്, ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാം. എന്തേ പറയണേ? എന്തേ പറയാ? അല്ലാ, എനിക്ക് എന്റെ മക്കൾക്ക് ഇനി ആരാ വടച്ചവനെ ഉള്ളേ? അവൾ അപ്പോഴും അവളുടെ കാര്യമാണ് നോക്കണേ. എനിക്കും എന്റെ മക്കൾക്ക് ഇനി തിന്നാൻ തരാ ഉണ്ട വലിച്ചൻ പോയി വടച്ചവൻ ഇനി ആരാ ഉള്ളേ? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിൽ അവൾക്ക് എല്ലാവരും ഇല്ലേ? അവളുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പുറപ്പുണ്ട്, മക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, എല്ലാരും അവക്കുണ്ട്. നമുക്കാരാ ഉള്ളേ? സത്യത്തിൽ പറയേണ്ടത് പടച്ചനെ ഈ മനുഷ്യൻ പള്ളിക്കാട്ടി ഒറ്റയ്ക്ക് പോക, ആരുമില്ല, ഞാനില്ല, വാപ്പയില്ല, മക്കളില്ല, ഉമ്മയില്ല, കൂടപ്പുറപ്പില്ല, ഒരു മനുഷ്യനുമില്ല. എന്റെ ഇക്കാൻ ഇനി ആരാ അല്ലാ ഉള്ളത് എന്ന് ചോദിക്കുന്നതിന് പകരം അവള് പറയണത് എനിക്ക് എന്റെ മക്കൾക്ക് ആരുണ്ടെന്നാ. ഇന്ന് വരെ ലോകത്തൊരു പെണ്ണ് ഇങ്ങനെ ചോദിച്ചിട്ടുള്ളൂ, ഇനി ഖിയാമത്ത് നാൾ വരെ അങ്ങനെ ചോദിക്കത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയല്ലേ ചോദിക്ക? അങ്ങനെയല്ലേ ചോദിക്ക? നിങ്ങളുടെ പെണ്ണും പിള്ള എന്താ പ്രത്യേകം പറയാ? അല്ല, എന്റെ ഇക്കാനെ കൊണ്ടുപോയല്ലേ അല്ല ഇവിടെ വെച്ചെന്ന് പറയും. ഏതെങ്കിലും പെണ്ണ് പറയോ? രണ്ടു ദിവസം പറയും, മൂന്നിന്റെ എന്ന് പറയും, പുഴുത്ത് നാറിനെ കൊണ്ട് കുഴിച്ചിടാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ജീവിക്ക്, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കരുതി വെക്ക്. ആരും നമ്മളെ സഹായിക്കാനുണ്ടാകില്ല. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് ഓതാൻ ഒരുപാട് സമയങ്ങൾ അള്ളാഹു തരാറുണ്ട്. നിങ്ങൾ ഈ പുണ്യഭൂമിയിലാണ് കിടക്കണേ, ഈ പുണ്യഭൂമിയിലാണ് കിടക്കുന്നത്. ഒഴിവുള്ള സമയത്തൊക്കെ ഒന്ന് ഓതിൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനും മനസ്സില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖുർആൻ ഓതാത്ത മനുഷ്യൻ അള്ളാഹു നല്ല മരണം കൊടുക്കില്ല എന്ന് നബിയ്യനാ റസൂലുള്ളാഹി അള്ളാഹു പറഞ്ഞവന്റെ മനുഷ്യന്റെ മരണസമയത്ത് ഒരൊറ്റ നിനക്ക് എത്ര വലിയ കുത്തുബുൽ അഖ്താബാകട്ടെ, ഇനി ഏത് പ്രവാചകന്മാരാകട്ടെ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ അടുക്കൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു തന്നാലും പറയാ നിന്റെ നാവ് പൊങ്ങില്ല എന്ന് നബിയ്യനാ റസൂലുള്ളാഹി. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള മനുഷ്യർ മരിക്കുമ്പോ എന്താ പറയണേന്ന്. ഇങ്ങനെയുള്ള മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അടുത്ത് ആരെങ്കിലും വന്ന് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു തന്ന വാപ്പയാണല്ലോ, അറിവുള്ള മക്കൾ മദ്രസയിൽ പോയി പഠിച്ച മക്കൾ വന്നിട്ട് പറയും ഒന്ന് പറവുപ്പാ ലാ ഇലാഹ ഇല്ലല്ലാ. ആ സമയത്ത് നമ്മൾ പറയുന്ന മറുപടി അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനു കാഫിരീൻ, അഹങ്കരിച്ച് അള്ളാനെ മറന്ന് ധിക്കാരിയെ പോലെ നടന്ന മനുഷ്യൻ, ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്ന മനുഷ്യനോട് തിരിച്ചു പറയുമത്രേ ഞാൻ എങ്ങനെയാ മരിക്കുന്നെന്നറിയോ. മരണമൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞതാ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ പറയും, أشهد أن محمد رسول الله
എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് എന്താപ്പാ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുക്ക. അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ഖുർആൻ ഓതാത്തൊരു മനുഷ്യൻ അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ നാവുകൊണ്ട് പറയും. ഖുർആന്റെ ആയത്തെടുത്ത് നോക്കിയാൽ മതി, ആ മനുഷ്യൻ പറയുന്നത് വശഹിദു അല അംഫുസിഹിം അന്നഹും കാനു കാഫിരീൻ, ഞാൻ മരിക്കുന്നത് ഒരു കാഫിറനെ പോലെയാണെന്ന് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ഖുർആൻ പഠിക്കുക, കഴിവിന്റെ പരമാവധി ഓതുക, മക്കളെ പഠിപ്പിക്കുക. അള്ളാഹു നമുക്ക് ഒരുപാട് മക്കളെ തന്നിട്ടുണ്ട്. നിങ്ങളെ കൈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആകാൻ പാടില്ല. നിങ്ങളുടെ സ്വന്തം ഒരു കൂടപ്പുറപ്പിനെ പോലെ പറയുക, വെറുതെ ആകല്ല് വാപ്പ. ഇത്ര കൊല്ലം ജീവിച്ചു മക്കളെ നോക്കിയിട്ട് നിങ്ങളിൽ പലരും ജീവിക്കാൻ മറന്നുപോയത് മക്കൾക്ക് വേണ്ടിയാണ്. അവസാനം നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും ഒന്ന് നിന്റെ മക്കളെ പഠിപ്പിക്കണം. എന്ത് ചെയ്തില്ലെങ്കിലും സ്വന്തം വാപ്പാന്റെ മയ്യത്തെടുത്ത് വീടിന്റെ പുറത്ത് വെക്കുമ്പോ കുളിപ്പിക്കാൻ അറിയാതെ തെണ്ടി നടക്കണ മക്കളുണ്ട്. പള്ളി കൊണ്ടുവെക്കുമ്പോ മാമ ചോദിക്കാൻ ആരെങ്കിലും നിസ്കരിക്കാനുണ്ടോ? മക്കള് തല താഴ്ത്തി പിടിക്ക, നിങ്ങൾ നിസ്കരിച്ചോ. അതിനർത്ഥം എന്തേ? ഓന അറിയില്ല. നാല് തക്ബീർ പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ പറയേണ്ടത് എന്താന്ന് അറിയാത്ത മക്കളുണ്ട്. അള്ളാഹു നമുക്കൊക്കെ സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് എന്തൊക്കെ നേടിയാലും പണക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നല്ലെങ്കിൽ നാളെ, പക്ഷെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ തന്നെ പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കണം, ഹാഫിളാക്കണം. വയനാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് വഴുതിനു പോയി, 13 വിദ്യാർത്ഥികൾ എന്റെ മുന്നിൽ ഇങ്ങനെ നിരന്നിരുന്ന, എല്ലാവരും 12-13 വയസ്സ്. ഞാൻ പോയി നോക്കുമ്പോ ഈ മക്കള് കിടക്കണത്, തിന്നണത് എല്ലാം ഒരു സ്ഥലം, ഒരു കട്ടിലു പോലും ഇല്ല, തറയില കിടക്കണേ. ഞാൻ വഴുതിന്റെ സംഘാടകരോട് പോലും ചോദിക്കാതെ ഞാൻ വഴുത് കഴിഞ്ഞപ്പോ ചോദിച്ചു, ഈ 13 മക്കൾക്ക് കട്ടില് വാങ്ങാൻ ആരെങ്കിലും ഒരു സദക്ക തരുമെന്ന് വെച്ചു. സ്റ്റേജിലും പുറത്തും ഒരുപാട് കോടീശ്വരന്മാരിപ്പുണ്ട്, ആരും മിണ്ടിയില്ല. ഒരു 11 വയസ്സുള്ള ബിലാൽ എന്ന് പറയുന്ന ഒരു പയ്യൻ സ്റ്റേജിലേക്ക് ഓടി കയറി വന്നു. സംഘാടകർ അവനെ പിടിച്ചു നിന്നില്ല, കീറി പറഞ്ഞ ഉടുപ്പ് ഓടി എന്റെ അടുക്ക വന്നു. സ്റ്റേജിൽ എന്റെ അടുക്ക വന്നിട്ട് കുറെ പൈസ എന്റെ കയ്യിൽ വെച്ച് നിന്ന്, എനിക്കിന്നും ഓർമ്മയുണ്ട്, 314 രൂപ, 4 20 നോട്ട്, 3 10 നോട്ട്, ബാക്കിയൊക്കെ ചില്ലറ. ആ മോന്റെ ഉടുപ്പൊക്കെ കീറിയിരുന്നു. എനിക്ക് സംശയം തോന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാനൊരു പൊട്ടനായി പോയി, ഞാൻ ചോദിച്ചു, എവിടെ നിന്നാ മോനെ പൈസ? ഇവൻ എന്റെ കയ്യിൽ ഈ പൈസ തന്നത് ഉസ്താദ ഈ മക്കൾക്ക് കട്ടില് വാങ്ങാൻ വേണ്ടിയാ. 11 വയസ്സ് അവന് പ്രായുള്ളൂ. ഞാൻ ചോദിച്ചു, ഈ പൈസ എവിടെ നിന്നാ? അവൻ പറഞ്ഞു, ഉസ്താദ ഇന്ന് കപ്പലണ്ടി വിറ്റിട്ട് കിട്ടിയതാ. അന്ന് ആ വഴുതു നടക്കുന്ന സദസ്സിൽ കപ്പലണ്ടി വിറ്റിയിട്ട് കിട്ടിയ കാശാ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. ഞാൻ ചോദിച്ചു, നിന്റെ വാപ്പ വഴുത് കേൾക്കാൻ വന്നിട്ടുണ്ടോ? അവൻ പറഞ്ഞു, ഉസ്താദ എന്റെ ഉപ്പാനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പെട്ടെന്ന് അവന്റെ മുഖം വാടി. ഞാൻ ചോദിച്ചു, നിന്റെ ഉമ്മ എങ്കിലും, നിന്റെ ഉമ്മ വഴുത് കേൾക്കാൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ 11 വയസ്സുകാരൻ പറഞ്ഞു, അടുത്ത വീട്ടിൽ മേശിരി പണിക്ക് വന്നവന്റെ കൂടെ എന്റെ ഉമ്മ ഒളിച്ചോടിപ്പോയി. ആ 11 വയസ്സുകാരൻ പറയാ, അടുത്ത വീട്ടിൽ പണിക്ക് വന്നവന്റെ കൂടെ ഉമ്മയും പോയി. പെട്ടെന്ന് എനിക്ക് എന്തോ പെട്ടെന്ന് ശരീരം തളരുന്നത് പോലെ ഞാൻ കസേരയിൽ ഇരുന്ന് അല്പം വെള്ളം കുടിച്ചു. ഈ 11 വയസ്സുകാരനോട് ചോദിച്ചു, നിന്നെ ആരാ നോക്കുന്നത്? ഉസ്താദ എന്റെ ഉമ്മയുടെ ഉമ്മയുണ്ട്. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ മോനെ നീ കപ്പലിണ്ടി വിൽക്കാൻ നടക്കണേ? അവന്റെ ഉമ്മയുടെ ഉമ്മയാണ് അടുത്ത വീട്ടില് വേല അടുക്കള പണിക്ക് പോയിട്ട് ആ കുടുംബം കഴിയണത്. ഞാൻ ചോദിച്ചു, നീ പിന്നെ എന്തിനാ കപ്പലിണ്ടി വിൽക്കാൻ നടക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഉസ്താദേ ഒരു സൈഡ് മുഴുവനും തളർന്നിട്ട് എന്റെ ഉമ്മ കിടപ്പില്ല, ഒരു ഭാഗം മുഴുവനും തളർന്നു കിടക്കുന്നു. അവിടെ ഒരു കടയുണ്ട്, ആ കടയിൽ നിന്ന് ഞാൻ ഇത് വാങ്ങിയിട്ട് വിൽക്കും, കൊണ്ടുകൊടുക്കുമ്പോ അദ്ദേഹം എന്തെങ്കിലും തരും, അതുകൊണ്ടാ എന്റെ കുടുംബം കഴിയണേ. ഈ പൈസ എന്റെ കയ്യിൽ തന്നപ്പം വേടിക്കാൻ മനസ്സില്ല എങ്കിലും ഞാൻ ചോദിച്ചു, നിനക്കെന്തേ ദുആ ചെയ്യണ്ടേ?
ആ 11 വയസ്സുകാരൻ പറഞ്ഞ മറുപടി എന്നോട് പറഞ്ഞു, ഉസ്താദ് വഴുതു പറഞ്ഞപ്പം പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ഖുർആൻ മുഴുവനും ആരെങ്കിലും കാണാതെ പഠിച്ച 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാമല്ലോ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറ. ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുന്ന ഒരു മനുഷ്യന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഭാഗ്യമുണ്ട്. എനിക്ക് 40 പേരെ ഒന്നും കൊണ്ടുപോകണ്ട ഉസ്താദെ. എന്റെ ഉമ്മയും വാപ്പയും എന്നെ മറന്നപ്പോഴും എന്നെ നോക്കി എന്റെ ഉമ്മച്ചിയുണ്ടല്ലോ, അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. അതുകൊണ്ട് ഞാനൊരു ഹാഫിളാകാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണേന്ന് ആ പൊന്നുമോൻ 114 രൂപ എന്റെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു. അതുപോലൊരു മക്കൾ നമുക്കില്ലാതെ പോയി. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കഷ്ടപ്പെട്ട് വളർത്തുന്നു, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇതിൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകണം. നിനക്ക് ദുആ ചെയ്തില്ലെങ്കിലും നിന്റെ മയ്യത്തെങ്കിലും കുളിപ്പിക്കാൻ അറിയുന്ന ഒരു കുഞ്ഞ് നമുക്കുണ്ടാകണം. അള്ളാഹു അങ്ങനെയുള്ള സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചവരെ മറന്നു പോകരുത്. എത്ര ഉയരങ്ങളിൽ എത്തിയാലും എത്ര സമ്പത്ത് കിട്ടിയാലും നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉസ്താദന്മാർ നമ്മളെ സഹായിച്ചവർ, അവരെ മറക്കരുത്. മറന്നാൽ അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരു സൂറത്ത് ഇൻഷാല്ല ഓതിക്കൂടെ? അതൊന്ന് നല്ലതുപോലെ പറ ഇൻഷാല്ല. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകാൻ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. 50 വർഷത്തെ പാപം പൊറുക്കണ സൂറത്ത് ഓത് മനുഷ്യ. നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കല്ലേ അറിയൂ? അവരവര് ചെയ്ത പാപം എന്താ നിങ്ങൾക്കല്ലേ അറിയൂ? അപ്പൊ അത്രയും പാപങ്ങൾ അള്ളാഹു പൊറുക്കണ ഒരു സൂറത്ത് ഓതുമ്പോ അതിന്റേതായ ഒരു ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ഓത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു സമദ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂറത്ത് ഓതാൻ അറിയാത്ത ഒരു ഇൻസാൻ ഉണ്ടാവില്ല. എനിക്ക് നല്ലപോലെ അറിയാം. ഓതിൻ. അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിലെ കൂട്ടുകാരിൽ പെടുത്തുമാറാകട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടിയും ദുആ ചെയ്യുക. എന്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകിച്ച് എനിക്കൊരു അള്ളാഹു ഒരു മകനെ തന്നിട്ടുണ്ട്. അവനൊന്ന് ഹാഫിളായി കാണണമെന്ന് വല്ലാത്ത കൊതിയുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെക്കാളും മഹത്തുള്ളവർ നിങ്ങളാ. നിങ്ങൾ കടക്കണത് ഈ നാട്ടില മറക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു